പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ പൂനെയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ളതാണ്. അതായത് ശിവനേരി മിസൽ. മിസൽ പാവ് കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. ശിവനേരി മിസൽ റെസ്റ്റോറൻറ്റ് ഒരു തനി മഹാരാഷ്ട്രൻ സ്റ്റൈലിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിന് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശിവാജി മഹാരാജാവിൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്റ്റാച്ചു കാണാം. പുറത്തായി പണ്ടത്തെ ഒരു പീരങ്കി, പിന്നെ പശുവിൻ്റെയും കിടാവിൻ്റെയും സ്റ്റാച്ചു. വെട്ടുകല്ലുകൊണ്ടാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. ആകെ ഒരു റസ്റ്റിക് ഫീൽ തോന്നും ഇവിടെ വരുമ്പോൾ. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ഫുഡ് ഐറ്റമാണ് മിസൽ പാവ്. ഇതിവിടെ എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കുമെങ്കിലും ഓരോ ജില്ലയിലും ഇതിൻ്റെ കോമ്പിനേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കിടയിൽ ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പൂനെയിൽ വരുമ്പോൾ പൂനെരി മിസൽ, നാഗ്പൂരിൽ വരുമ്പോൾ നാഗ്പൂരി മിസൽ, നാസിക്കിൽ നാസിക്കി മിസൽ എന്നും കോലാപ്പൂരിൽ കോലാപ്പൂരി മിസൽ എന്നും ആണ് അറിയപ്പെടുന്നത്. ഇതിൽ പൂനെരി മിസൽ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ശിവനേരി മിസൽ. ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ മിസൽ പാവാണ്. നോർമൽ മിസൽ പാവാണ് വാങ്ങുന്നതെങ്കിൽ പാവ് ലഭിക്കും, അതായത് ബണ്ണ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രസ, ഒരു തരം ഗ്രേവിയാണിത്. അതിൽ പ്രധാനമായും വരുന്ന കൂട്ട് മുളപ്പിച്ച പയറായിരിക്കും. ഈ രസയിൽ പല സ്ഥലങ്ങളിലായി അതിൻ്റെ കറക്കൂട്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മിസൽ കൂടെ ലഭിക്കും, അതായത് ഒരു തരം മിച്ചറാണിത്. കൂട്ടത്തിൽ സവാളയും നാരങ്ങയും കൂടെ ലഭിക്കും. സ്പെഷ്യലിൽ ഇതിൻ്റെ കൂടെ ഗുലാബ് ജാമുൻ, തൈര്, ബട്ടർ മിൽക്ക് ഇതെല്ലാം കൂടെ ലഭിക്കും. ഇത് കഴിക്കേണ്ട വിധം മിസലിൽ, അതായത് മിച്ചറിൽ സവാള ഇട്ടിട്ട് രസം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. അതിൽ ബൺമുക്കി കഴുകുകയാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലും പൂനെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യലായ പൂനെരി മിസൽ കഴിക്കാതെ ഒരിക്കലും മടങ്ങരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ എനേബിൾ ആക്കിയും വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.